ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഡിലൈറ്റ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ആവശ്യമായ സ്പഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 4 കോഴിമുട്ട സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എഗ് യോക്കും എഗ് വൈറ്റും, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ വേണ്ടത് ഷുഗർ പൗഡർ 160 ഗ്രാം, മൈദപ്പൊടി 85 ഗ്രാം, വാനില എസൻസ് 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായുള്ളത്. അപ്പോൾ എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സമയത്ത് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കോൺഫ്ലോർ 3 പ്രാവശ്യം ഒന്ന് സീവ് ചെയ്തെടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലവരുണ്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, അങ്ങനെ ചെയ്താലും മതി. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു അരിപ്പ് എടുത്തിട്ടിങ്ങനെ ശരിക്കും അരിച്ചെടുക്കുന്നത് തന്നെ കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അളവിൽ തന്നെ കേക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അത് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 കപ്പ് മതിയാവും. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി യൂസ് ചെയ്തിട്ട് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കംപ്ലീറ്റ് ഫിൽ ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ്, നമ്മൾ ഇത്രയും കുറഞ്ഞ സ്പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1 kg കേക്ക് ആവുന്നു. അത് തീർച്ചയായും ആവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തതും ചോക്ലേറ്റ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 1 kg കിട്ടുന്നതാണ്. ഇത് എഗ് യോക്കും പൗഡർ ഷുഗറും ആണ്. നമുക്ക് എഗ് യോക്കിലോട്ട് പൗഡർ ഷുഗർ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് കളറായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ അത് ഒന്നിട്ട് പിന്നെ അത് മീഡിയം, പിന്നെ അത് ഹൈ, അങ്ങനെയൊക്കെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 1 കേക്ക് നന്നായിട്ട് നല്ല സ്പഞ്ച് ആവുന്നതും നന്നായിട്ട് പൊങ്ങി വരുന്നതും നമ്മൾ ഈ ബീറ്റിങ്ങിലൂടെയാണ്. എത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണോ അതുപോലെ ഇരിക്കും നമ്മുടെ സ്പഞ്ച്. ഞാനിപ്പോൾ ചിലവരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരുന്നില്ല എന്നത്. അതിലൊരു കാര്യം മെയിനായിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ബീറ്റിംഗ് ആണ്, അത് നന്നായിട്ട് ആവാനതാവും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യുന്നതും നമ്മുടെ ഓവനിലെ ഹീറ്റിൻ്റെ വ്യത്യാസം കൊണ്ടും. ഇനി നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ. ഇപ്പം അത്യാവശ്യം കണ്ടോ, എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. അതായത് പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒരു വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ എടുത്തതിനും ഡബിളായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ബീറ്റ് ചെയ്താൽ കഴിയുമ്പോൾ അതിന് ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ നമുക്ക് അധികം നേരം കൊടുക്കണ്ട. ഇപ്പോൾ എഗ് വൈറ്റ് ഇട്ടിട്ട് നമുക്ക് ആദ്യം ലോ, പിന്നെ മീഡിയം, പിന്നെ അങ്ങോട്ട് ഹൈ, അങ്ങോട്ട് വേഗം വേഗം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ കണ്ടോ പത പത പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്നിങ്ങനെ ചരിച്ച് നോക്കുന്ന സമയത്ത് ഇത് നല്ല സ്റ്റിഫായിട്ടിരിക്കും, അതായത് നിലത്തോട്ട് വീഴാത്ത പോലെ. അതാണ് ശരിക്കും കറക്റ്റ് പരിവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റേ എഗ് യോക്ക് മിക്സിലോട്ട് നമുക്ക് പൊടിയെല്ലാം കൂടി മിക്സ് ചെയ്യാം. കണ്ടോ, ഇതൊരു ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദ മിക്സ് ആണ്, അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് ആദ്യം മൈദ മിക്സ് മിക്സ് ചെയ്യാം ഫുള്ളുമായിട്ട്, കുറച്ച് കുറച്ച് പോർഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. സി ഫോൾഡ് എന്ന് പറയുന്നത് സി കട്ട്, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എഗ് വൈറ്റ്, അതായത് കുറച്ച് ഫ്ലോറ്, കുറച്ച് എഗ് വൈറ്റ്, അങ്ങനെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതേപോലെ ഇത് വേണ്ട. ഇപ്പം ഞാനിതിൽ ചെയ്യണത് കംപ്ലീറ്റ് ഫ്ലോറ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിതിലിപ്പോൾ എഗ് വൈറ്റ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ല, കേക്ക് നന്നായിട്ട് പൊങ്ങി തന്നെ വരികയൊക്കെ ചെയ്യും. ഇതായിട്ട് 2 പോർഷനായിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ അങ്ങനെ.
ഫ്ലോർ കട്ട കട്ട പോലെ കെട്ടി കിടക്കാനൊന്നും പാടില്ല ട്ടോ ഇതാണോ ഞാനിപ്പോ ചെയ്തപ്പോഴത്തേക്കും പാറ്റ് കുറച്ച് ടൈറ്റ് ആയാണ് ഇരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കാര്യം രണ്ട് പകുതി പകുതി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം കുറച്ച് ഫ്ലോർ ഇടണത് പിന്നെ അതേപോലെ ഫ്ലോർ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ തന്നെ കുറച്ച് എഗ് വൈറ്റ് ഇടണം അങ്ങനെ രണ്ടും കുറച്ച് കുറച്ച് ഞാനിത് ഇപ്പൊ കാണിക്കുന്നത് ഫുള്ളും അത് തന്നെ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്ത് മിക്സാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിതിൽ എഗ് വൈറ്റ് മിക്സ് ചെയ്യണത് ഇതിപ്പോ ഫ്ലോർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എഗ് വൈറ്റ് മിക്സ് ചെയ്യാം ഇപ്പോ ഇങ്ങനെ എഗ് വൈറ്റ് മിക്സ് ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം മുട്ടയുടെ ഈ വെള്ളം മാത്രം ഇങ്ങനെ ഒരു സ്ഥലത്ത് കട്ടകൂടി കിടക്കാനും പാടില്ല കാര്യം എല്ലാം നന്നായിട്ടൊന്ന് കമ്പൈൻ ആണ് കണ്ടോ ഇപ്പോ എല്ലാം അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ബാറ്റർ അത്യാവശ്യം ലൂസ് വേണം ഇനി അത് മോൾഡിലോട്ട് പകർത്തി ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം ഈ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ